നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ ഞങ്ങൾക്ക് പണി വയ്ക്കാൻ അറിയാമെന്ന് ഇവിടുത്തെ ബി ജെ പിക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെയല്ല. കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം കേരളത്തിനിട്ട് പണിതുകൊണ്ടിരിക്കുന്നവർ, കേരളത്തെക്കുറിച്ച് അപഖ്യാതി പറയുന്നവർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അപഹസിക്കാൻ ശ്രമിക്കുന്നവർ, അവർ ഇതും ഇതിനപ്പുറവും ചെയ്യും. ഒടുവിൽ കണ്ടില്ലേ, കോവാക്സിൻ നമ്മുടെ സംസ്ഥാനം കാശ് കൊടുത്ത് വാങ്ങാനായി ബുക്ക് ചെയ്തിട്ടും ആദ്യത്തെ ചാൻസിലും രണ്ടാമത്തെ ചാൻസിലും നമുക്ക് വാക്സിൻ തരാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഭാരത് ബയോടെക് സ്വീകരിച്ചിരിക്കുന്നത്. ഭാരത് ബയോടെക്കിൽ നിന്നുള്ള കോവാക്സിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് കേരളത്തിന് നിങ്ങൾ ഇപ്പോഴൊന്നും കൊടുക്കണ്ട, അവന്മാരിത്തിരി കുഴപ്പക്കാരാണ്, നമുക്കാകെ അവിടെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് അങ്ങ് ക്ലോസ് ചെയ്തവന്മാരാണ്, നമ്മുടെ വോട്ട് ശതമാനം ഏകദേശം 2.5% വോട്ട് കുറച്ചവന്മാരാണ്, ആ കേരള ജനത ഇത്തിരി വാക്സിൻ ഇല്ലാതെ നട്ടം തിരിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള മനോഭാവം തെണ്ടിത്തരമല്ലേ കാണിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെയാണോ സ്വന്തം രാജ്യത്തെ ജനതയോട് ഒരു ഭരണകൂടം പ്രതികരിക്കേണ്ടത്? ദക്ഷിണേന്ത്യയിൽ കേരളം ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വാക്സിൻ നൽകുന്നുണ്ട്. കാശ് കൊടുത്ത് മേടിക്കുകയാണ്, ഓസിന് നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് തരികയല്ല. അങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന വാക്സിൻ പോലും സമയത്ത് തരാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് ബോധപൂർവം സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന് ചെറ്റത്തരമെന്നല്ലാതെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഇവിടെയാണ് ഏറ്റവും ഫലപ്രദമായി വാക്സിൻ പോലും ഉപയോഗിക്കുന്നത്. ആരോഗ്യമേഖലയിൽ എന്ത് സംവിധാനമുണ്ടെങ്കിലും അത് ഏറ്റവും ഫലപ്രദമായും സമയബന്ധിതമായും ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത്രമേൽ ആരോഗ്യ സാക്ഷരതയുള്ള ഒരിടമാണ്. നമ്മൾ കണ്ടു നേരത്തെ തന്നെ വാക്സിൻ കിട്ടുമ്പോൾ 10 പേർക്കുള്ള വാക്സിൻ 11 പേർക്കെടുത്ത നമ്മുടെ ആരോഗ്യമേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ നഴ്സുമാരടക്കമുള്ളവർ ഒരു തുള്ളി പോലും പാഴാക്കാതെ, ആ ഒരു വയലെന്ന് പറയുന്നത് 10 പേർക്കെടുക്കാൻ സാധിക്കുന്നതാണ്, അതിലൊരു 0.5 ml ഒരാൾക്ക് എടുക്കാനുള്ളത് അധികം ഉണ്ടാകും ഈ വേസ്റ്റേജ് കണക്കിലെടുത്തിട്ട്. നമ്മളുടെ നഴ്സുമാർ അത് 11 പേർക്കും എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ വാക്സിൻ ഉപയോഗം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന സംസ്ഥാനമായി മാറിയത്. അപ്പോൾ അത്രമേൽ കണ്ണിലെണ്ണ ഒഴിച്ച് ഈ വാക്സിനെ കാണുന്ന നമ്മുടെ സംസ്ഥാനത്തോടാണ് ഇവന്മാർ പറയുന്നത് നിങ്ങൾക്ക് 2 അലോട്ട്മെൻറ്റിലും വാക്സിൻ ഇല്ല എന്ന്. എന്ത് കഷ്ടമാണ് എന്ന് ആലോചിച്ച് നോക്കണേ. രാഷ്ട്രീയമാണ്, അന്ധമായ രാഷ്ട്രീയമാണ്. നരേന്ദ്രമോദി 2 പിണറായി സർക്കാർ വന്നപ്പോൾ അയ്യോ പിണറായി നമുക്കിങ്ങ് ശരിയാക്കി കളയാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ബി ജെ പിക്കാരൻ്റെ ആപ്പീസ് അടിച്ചു കൂട്ടിയില്ലേ, കിടുതാപ്പി പിടിക്കി എടുത്തു കളഞ്ഞു, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, തീർന്നു. ഇവിടെ തമ്മിലടിച്ച് പിരിയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായി. രമേശ് ചെന്നിത്തല പണ്ടം കണ്ടോ തമാശയ്ക്ക് പറഞ്ഞതുപോലെ യാദവഗുരം പോലെ അടിച്ചു പിരിയുമെന്ന് അവസാനം സമ്മർദ്ദം സഹിക്കു പോയാതെ പറഞ്ഞു പോയതാണ്. അതെന്തായാലും ഇപ്പോൾ ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പാർട്ടിയിലും അത് സംഭവിക്കുന്നുണ്ട്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തമ്മിൽ തെറിവിളിയും, ഒരേ ഗ്രൂപ്പിലുള്ളവർ തന്നെ പരസ്പരം അടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സഹമന്ത്രിക്ക് പോലും തെറിവിളി കേട്ട് യോഗത്തിലിരിക്കാൻ പറ്റാതെ ഓടി ഒളിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ടും ഇവന്മാർ നമ്മളോട് വാശി തീർക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, വാക്സിൻ കൊടുക്കാതെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന് ആലോചിക്കുകയാണ്. കാരണം കേരളത്തിലെ ജനങ്ങളോട് പറയാമല്ലോ ഇവിടെ സമയത്തിന് വാക്സിൻ കൊണ്ടുവരുന്നില്ല, സ്വന്തമായി വാക്സിൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് തള്ളായിരുന്നു ഇവിടെ നടത്തിയിരുന്നത് എന്ന്. വളരെ കൃത്യമായി കോവിഷീൽഡിനും കോവാക്സിനും ഓർഡർ നൽകി നമ്മുടെ സംസ്ഥാനം കാത്തിരിക്കുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കോവാക്സിൻ കൊടുക്കുന്ന ആ ഘട്ടത്തിൽ നമുക്കും കൊടുക്കേണ്ടതാണ്. നമ്മളെക്കാൾ മുമ്പേയും നമുക്ക് ശേഷവും ബുക്ക് ചെയ്തിരുന്നവർക്കൊക്കെ ഇപ്പോൾ 1-ഉം 2-ഉം ഘട്ടങ്ങളിൽ അലോട്ട് ചെയ്യുന്നു. നമുക്ക് മുമ്പേ ബുക്ക് ചെയ്തിരുന്നവർക്ക് 1-ാം ഘട്ടത്തിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ ആശ്വസിച്ചു അത് നമുക്ക് മുമ്പേ ബുക്ക് ചെയ്തിരുന്നവരായിരുന്നല്ലോ. പക്ഷേ 2-ാം ഘട്ടത്തിലുമില്ല, 2-ാം അലോട്ട്മെൻറ്റിലുമില്ല, നമുക്ക് ശേഷം ബുക്ക് ചെയ്തവർക്കൊക്കെ ഉണ്ട്, കർണാടകയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുന്നിലുള്ള വഴി പ്രതിഷേധിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. കേരളത്തെ ഇതാ വാക്സിൻ പോലും സമയത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ള നിലയിൽ ആക്ഷേപിക്കാൻ, ഈ മുരളിക്കൊക്കെ പുലയാട്ട് നടത്താൻ വേണ്ടിയുള്ള അവസരം ഭാരത് ബയോടെക്കിനെ കൊണ്ട് ഉണ്ടാക്കുകയാണ്. കാരണം ഭാരത് ബയോടെക്കിനോട് അവർ തന്നെ പറയുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അനുസരിച്ചാണ് ഞങ്ങളിത് നൽകുന്നത് എന്ന്. എന്നാൽ പിന്നെ കേരളത്തിന് കൊടുക്കണ്ട എന്ന് കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിച്ചു. പരട്ടത്തരമെന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കേണ്ടത്, വെറും ചെറ്റത്തരം.